ഒരു പ്രത്യേക കാര്യം പറയാൻ ആഗ്രഹിക്കുകയാണ്. കൊറോണ ഇന്ന് ലോകവ്യാപകമായി വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ ഭാഗമായിട്ടാണെങ്കിൽ പോലും കേരളത്തിലും വളരെ വേഗം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ അപകടം മുന്നിൽ കണ്ടുകൊണ്ട് ഞാൻ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് മാറ്റിവെക്കണമെന്ന് വിനയ പരിസരം ഗവൺമെന്റ് അഭ്യർത്ഥിച്ചു. അവർ സമ്മതിച്ചില്ല. ഇലക്ഷൻ കമ്മീഷനോട് ഞാൻ നിർബന്ധിച്ചു, സമ്മതിച്ചില്ല. ഞാൻ പറഞ്ഞു നിയമസഭയിൽ ഒരുമിച്ച് നടത്തും, സമ്മതിച്ചില്ല. ഗവൺമെന്റ് നിർബന്ധമാണ് എല്ലാം നടത്തും. ഇപ്പൊ എവിടെ പോയി? നിയമസഭ ഇലക്ഷനെങ്കിലും മാറ്റിവെക്കാൻ ഞാൻ പറഞ്ഞു. നിയമസഭ ഇലക്ഷൻ 2 മാസം 3 മാസം മാറ്റി വെച്ചാൽ ചത്തുപോകും. 3 മാസത്തെ ഗവൺമെന്റിൽ നിന്നിട്ട് ചത്തുപോകും. എനിക്ക് മനസ്സിലായില്ല. മാറ്റിവെക്കാൻ കേൾക്കണം. ഞാൻ ഹൈക്കോടതി ശ്രമിച്ചു, ബഹുമാനപ്പെട്ട ഹൈക്കോടതി. ഹൈക്കോടതി കമന്റ് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കിന് ഗവൺമെന്റ് അവിടെയും ഹാജരായി. ഒരു കാരണവശാലും മറ്റേ എല്ലാം സജ്ജമാണ്. ഇവിടെ ആരോഗ്യ പ്രശ്നം ഒന്നുമില്ല. കൊറോണയ്ക്കെതിരുള്ള നടപടി എല്ലാം ആയിട്ടുണ്ട്. ആരോഗ്യവകുപ്പിന്റെ ഡയറക്ടറുടെ കത്തും കൊടുത്തുകൊണ്ട് ഇലക്ഷൻ നടത്തുന്നത് നടത്തി. ഇപ്പൊ എവിടെ പോയി? ആ ഒരു ഉത്തരവാദിത്വം പറയുമെന്ന് ആലോചിച്ചു. ഇപ്പോ ഒറ്റ അപേക്ഷ എനിക്ക് ജനങ്ങളോട്, ഈ ഗവൺമെന്റ് പറയുന്നു അധികാരികൾക്കും പറയുന്നതും കേൾക്കാതെ സ്വയം സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്വം നിങ്ങൾ ഒറ്റയ്ക്ക് ഓരോരുത്തരും ഏറ്റെടുക്കണം. അതിന് പ്രധാനപ്പെട്ട കാര്യം ചെയ്യാനുള്ളത് 2 ആഴ്ചത്തേക്ക് ഒരാൾ പോലും വീട്ടിൽ നിന്ന് ഇറങ്ങരുത്. വീട്ടിൽ നിന്ന് ഇറങ്ങുന്നില്ല തീരുമാനം. എല്ലാ കാര്യം വീട്ടിൽ, വീടിന് പുറത്തിറങ്ങരുത്. മുറ്റത്ത് പോലും കഴിഞ്ഞ് ഇറങ്ങാതിരിക്കുക. അതവിടെ ആ 2 ആഴ്ച കൊണ്ട് ഈ കൊറോണയെ നമുക്ക് ഈ നാട്ടിൽ നാട്ടി പയക്കാൻ പറ്റും. അതിന് ശക്തമായ നിലപാട് സ്വീകരിക്കണമെന്ന് എല്ലാ ജനങ്ങളോടും അഭ്യർത്ഥിക്കുകയാണ്. നന്ദി, നമസ്കാരം. TC ജോർജ്, MLA.